ഹലോ ഫ്രണ്ട്സ്, മൈക്രോവേവ് ആൻറ്റിനയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ ഈയൊരു മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനാസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഹെലിക്കൽ ആൻറ്റിനയാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഹെലിക്കൽ ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്കലി ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ബേസിക്കലി ഈയൊരു ആൻറ്റിന ഒരു വെരി ഹൈ ഫ്രീക്വൻസി ഓർ അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു സർക്കുലർ പോളറൈസ്ഡ് വേവ് ആയിട്ടായിരിക്കും നമുക്കവിടെ വരിക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെലിക്സ് ഓഫ് തിക് കോപ്പർ വയർ ഓഫ് ട്യൂബിംഗ് വൂൺ ഇൻ ദ സ്പേസ് ഓഫ് എ സ്ക്രൂ ത്രെഡ്. ഇതുപോലെയുള്ള ഹെലിക്കൽ ഷേപ്പാണ് ആ ആൻറ്റിനയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ ആൻറ്റിനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരിക. അതിനൊരു ഇന്നർ കണ്ടക്ടർ ഉണ്ടാവും, ഒരു ഔട്ടർ കണ്ടക്ടർ ഉണ്ടാവും. നമ്മൾ കൊയാക്സിയലാണ് ഇതിൻ്റെ ഫീഡായിട്ട് വരുന്നത്. സോ ഈ ഒരു കൊയാക്സിയൽ നിന്നുള്ള ഫീഡ് കിട്ടിയതിന് ശേഷം അതിലുള്ള സിഗ്നൽസുകൾ ഇതുപോലെ ഹെലിക്കൽ ഷേപ്പിലൂടെയാണ്. സോ അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ ഒരു സർക്കുലർ പോളറൈസേഷൻ നടക്കുന്നത്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക്കായിട്ടൊരു സ്ട്രക്ചർ നമുക്കവിടെ കിട്ടുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടേംസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടക്ടറിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് ഡി ആയിട്ട്, അതിൻ്റെ ഒരു ഡയമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ആൽഫ എന്ന് പറയുന്നത് അതിൻ്റെ പിച്ച് ആംഗിളാണ്. ആക്സിയൽ ലെങ്ത്ത് അതാണ് എ എന്ന് പറയുന്നത്. അതുപോലെ എൻ എന്ന് പറയുന്നത് എത്ര ഹെലിക്കൽസ് ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ എ കിട്ടുന്നത്. സോ ഇതുപോലെ ഡിഫറെൻ്റ് പാരാമീറ്റേഴ്സ് നമുക്കവിടെ അവൈലബിൾ ആണ്. ഈ ടേംസുകൾ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ ആൻറ്റിനയ്ക്ക് വരുന്നതെങ്കിൽ ഇതിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്, ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിന് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻറ്റിന വെക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്കാണ് മേജർ ലോബ് നമുക്ക് ഉണ്ടാവുക. സോ ഇതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ദിസ് ഇസ് എസ് ആൻഡ് ദിസ് ഇസ് സി. സി എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്. അതേപോലെ തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ഈ ഒരു കൺസിഡറേഷൻ, ഈ ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വി ക്യാൻ സേ ഇൻ ഇക്വേഷൻ ലൈക്ക് അതിൻ്റെ ടേൺ ലെങ്ത് എൽ എന്ന് പറയുന്നതിനെ വി ക്യാൻ റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് സ്പേസിങ് ആൻഡ് സർക്കംഫറൻസ്. സോ അതെന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ആണ് വരിക. നമുക്ക് ബേസിക്കലി എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് നമ്മളുടെ സാധാ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇതിനകത്ത് സി എന്ന് പറയുന്നത് പൈ ഡി സർക്കംഫറൻസ് ആണെന്നറിയാം. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ആൽഫ വാല്യൂ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ആ ട്രയാംഗിളിനകത്ത് എടുക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എസ് ബൈ സി ആണ് നമുക്കതിൽ വരിക. സോ അതിനകത്ത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡി ആണെന്ന് നമുക്കറിയാം. ദെൻ ഈ ആൽഫ ഇവിടെ വെച്ചിട്ട് ടാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ടേം ആണ് നമുക്ക് കിട്ടുക. സോ ആ ആംഗിളിൻ്റെ എക്സ്പ്രഷനും നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. സോ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി ഹെലിക്കൽ ആൻറ്റിനയിൽ രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നോർമൽ ഓർ പെർപെൻഡിക്കുലർ മോഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റേഡിയേഷൻ ആണ് നമുക്ക് ബേസിക്കലി അതിൽ വരിക. അതിൻ്റെ ആക്സിസ് ഇതാണെങ്കിൽ രണ്ട് സൈഡിലേക്കും നോർമലായിട്ടുള്ള ഒരു റേഡിയേഷൻ നമുക്കവിടെ കിട്ടും. ഇൻ ദിസ് മോഡ് ദ റേഡിയേഷൻ ഫീൽഡ് ഇസ് മാക്സിമം ഇൻ ബ്രോഡ് വേ. ബ്രോഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമുക്ക് റേഡിയേഷൻ ഉണ്ടാവുക. This mode is obtained if the dimension of the helix is small compared to lambda. അതായത് എൻ എൽ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, എൻ എൽ ഇസ് വെരി മച്ച് ലെസ് ദാൻ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത് ആണ്, സിഗ്നൽ വേവ് ലെങ്ത് ആണ്. ഓക്കെ, ബട്ട് ബാൻഡ് വിഡ്ത് ആൻഡ് റേഡിയേഷൻ എഫിഷ്യൻസി ഈസ് ലോ ഇൻ നോർമൽ ഓപ്പറേഷൻ. ഇതിൻ്റെ കേസിൽ ബാൻഡ് വിഡ്ത് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ നോർമൽ മോഡിൻ്റെ കേസിൽ. സോ ഈ ഒരു ലോ എഫിഷ്യൻസി ആൻഡ് ബാൻഡ് വിഡ്ത്ത് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ഹെലിക്സ് ആൻഡ് ടു ഹാവ് ദ കറണ്ട് ഇൻ ഫേസ് അലോങ് ദ ഹെലിക്സ് ആക്സിസ്. ഹെലിക്സ് ആക്സിസിന് ഇൻഫേസ് ആയിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ
സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാൻഡ്വിഡ്ത്തും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് രണ്ട് ടേംസ് ആണ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് തീറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മറ്റേതെന്ന് പറയുന്നത് ഫൈ റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും. രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് ആണ് നമുക്ക് വരിക. അല്ല, തീറ്റ ഇ തീറ്റ എന്ന് പറയുന്നത് ജെ 60π ഐ ഇൻറ്റു സൈൻ തീറ്റ എസ് ഡിവൈഡഡ് ബൈ ആറും, അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ വരുന്നത് ജെ 120π² ഐ സൈൻ തീറ്റ എ ഡിവൈഡഡ് ബൈ ആർ ലാംഡ സ്ക്വയറും ആണ്. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റേഷ്യോനെ നമുക്ക് ആക്സിയൽ റേഷ്യോ എന്ന് വിളിക്കാം. അതിനാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ആർ എന്ന് പറയുന്ന ടേമിലാണ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് നമ്മൾ റേഷ്യോ കാണുകയാണ്. റേഷ്യോ കാണുന്ന സമയത്ത് ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ആണ് വരിക. ഇതിനകത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ജെ നമുക്ക് ഒമിറ്റ് ചെയ്യാം. ദെൻ ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ പൈ സ്ക്വയർന്ന് പൈ ക്യാൻസൽ ചെയ്യാം, ഈ 60 and 120 ക്യാൻസൽ. അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ലാംഡ ഡിവൈഡഡ് ബൈ 2π എ ആണ്. ഇതിനകത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. സോ എസ് ലാംഡ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എയ്ക്ക് പകരം പൈ ഡി സ്ക്വയർ ബൈ 4 നമുക്കവിടെ കൊടുക്കും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷ്യോ ഇസ് ഈക്വൽ ടു 2s λ/π² d² എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സോ നോർമൽ മോഡിൻ്റെ ആക്സിയൽ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ആക്സിയൽ റേഷ്യോയിൽ നമുക്ക് ബേസിക്കലി 3 cases ആണ് നമുക്ക് വരുന്നത്. അല്ല, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആക്സിയൽ റേഷ്യോ 0 ആവുന്ന കേസ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ലീനിയർ ആൻഡ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ ആണെങ്കിൽ ആക്സിയൽ റേഷ്യോ നമുക്ക് 0 ആയിരിക്കും വരിക. അതുപോലെ തന്നെ ആക്സിയൽ റേഷ്യോ ഇൻഫിനിറ്റീവ് ആവുന്ന ഒരു കണ്ടീഷനാണ് ലീനിയർ വെർട്ടിക്കൽ പോളറൈസേഷൻ. പിന്നെ തേർഡ് കേസ് എന്ന് പറയുന്നതാണ് ആക്സിയൽ റേഷ്യോ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ സർക്കുലർ പോളറൈസേഷൻ. സോ നമുക്ക് ഇതിനകത്ത് ഈ 1 വരുന്ന കണ്ടീഷൻ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ സർക്കുലർ പോളറൈസ്ഡ് വേവ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കണ്ടീഷൻ അതായത് എ ആർ എന്ന് പറയുന്നത് 1 ആവുന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്ററുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ പൈ സ്ക്വയർ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s λ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷനിൽ സിയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, പൈ ഡി എന്ന് പറയുന്ന വാല്യൂ. ഈ LHSലുള്ള ടേമിനെ നമുക്ക് c² എന്ന് എഴുതാം. അതേപോലെ തന്നെ ഈ എക്സ്പ്രഷനിൽ നിന്ന് എസ് ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു c² / 2λ എന്നുള്ള എക്സ്പ്രഷൻ നമുക്കവിടെ കിട്ടും. അതേപോലെ തന്നെ ആൽഫയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് s/c ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അതിൽ നമുക്ക് ഈ എസിന് പകരമായിട്ട് c² / 2λ കൊടുക്കാം. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ c² എന്നൊരു സിയും ഈ സിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് c/2λ എന്നുള്ളത് നമുക്കവിടെ കിട്ടും. സോ ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ പിച്ച് ആംഗിൾ ടു ഗെറ്റ് സർക്കുലർ പോളറൈസേഷൻ. സോ ഇതാണ് നമ്മുടെ ഹെലിക്കൽ ആൻറ്റിനയുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഡ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ആക്സിയൽ ഓർ ബീം മോഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ബേസിക്കലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഡിയേഷൻ ഫീൽഡ് ഇസ് മാക്സിമം ഇൻ ദ എൻഡ് ഫയർ ഡയറക്ഷൻ, ദാറ്റ് ഈസ് എലോങ് ദ ഹെലിക്സ് ആക്സിസ്. സോ ഹെലിക് ആക്സിസ് എന്ന് പറയുന്നതാണ് ഈ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിൻ എലോങ്ങിലായിരിക്കും മാക്സിമം റേഡിയേഷൻ നമുക്കവിടെ വരിക. സോ അതുകൊണ്ടാണ് അതിന് ആക്സിയൽ മോഡ് എന്ന് നമ്മളവിടെ വിളിക്കുന്നത്. ദ മോഡ് ഒക്കേഴ്സ് വെൻ ദ ഹെലിക് സർക്കംഫറൻസ് ഡി ആൻഡ് സ്പേസിങ് ആർ അപ്രീഷിയബിൾ ഓഫ് ദ ഓർഡർ ഓഫ് 1 wavelength. സോ നമ്മളുടെ ലാംഡയോട് അടുത്തുള്ള വാല്യൂ എത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സർക്കംഫറൻസും സ്പേസിങ്ങും അവിടെ അറേഞ്ച് ചെയ്യുന്നത്. ദ പിച്ച് ആംഗിൾ ആൽഫ വേരീസ് ഫ്രം 12° to 18° ആൻഡ് അബൌട്ട് 14 ഈസ് ഒപ്റ്റിമം പിച്ച് ആംഗിൾ. നമ്മൾ കണ്ടിരുന്നു ഒരു ട്രയാംഗിൾ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ട്രയാംഗിളിൽ ആൽഫ എന്ന് പറയുന്നത് ഒപ്റ്റിമം എന്ന് പറയുന്നത് 14° ആണ്. നമുക്ക് ഈ ഒരു ആക്സിയൽ മോഡിൻ്റെ കേസിൽ വരും. ദ ഓൺലി മേജർ ആക്സസ് ആൻഡ് ഇറ്റ്സ് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് എലോങ് ദ ആക്സിസ് ഓഫ് എലിക്സ്.
സോ നേരത്തെ ഹെലിക്കലാൻഡിനെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആക്സിയൽ ആക്സിസിലാണ് നമുക്ക് മാക്സിമം റേഡിയേഷൻ വരുന്നത് എന്നുള്ളത്. സോ അതിൻ്റെ ഒപ്റ്റിമം കേസ് എന്ന് പറയുന്നത് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 1 ആണ്. ദെൻ ആൻറ്റിന ഗെയിൻ ആൻഡ് ബീം വിത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹെലിക്സ് ആക്സിസ്. എൻ എസ് എന്താണെന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിംഗിൾ ടേണിൻ്റെ സ്പേസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ടെർമിനൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് 100 to 200 ohm ആയിരിക്കും വരും. ഇതിൽ അതിൻ്റെ ഇംപിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് 140 C/λ ohms ആണ്. അത് പ്യുവർ റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മളവിടെ എടുക്കുക. അതുപോലെ തന്നെ ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് 52 C/√λ²/ns. അത്രയും ഡിഗ്രീസ് ആണ് നമുക്കവിടെ വരിക. സോ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളതിൻ്റെ ഡെറിവേഷനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾ BWFN എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ കംപ്ലീറ്റ് മേജർ ലോബിനെ കവർ ചെയ്തുകൊണ്ടുള്ള ആംഗിൾ. ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേജർ ലോബിൻ്റെ പവറിനെ ഹാഫ് ആക്കിക്കൊണ്ടുള്ള ആംഗിളാണ്. ഇവിടെ നമ്മൾ ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് നൾ എന്ന് പറയുമ്പം ആ മേജർ ലോബിനെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ BWFN എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് 115 C/λ³/ns എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറയുന്നത് 15 NSC²/λ³ ആണ്. ആക്സിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1+1/2 ആണ്. ദെൻ അതിൻ്റെ നോർമലൈസ്ഡ് ഫീൽഡ് പാറ്റേണിൻ്റെ എക്സ്പ്രഷൻ ഇ എന്ന് പറയുന്നത് sin π/2 cos θ, ദെൻ sin N5/2 sin π/2 ആണ്. അതിൽ ഈ സൈ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ ഇസ് ദിസ്. സോ ദിസ് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ഫോർ ദിസ് മോഡ്. അതേപോലെ തന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഗെയിൻ കാണുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് അസംപ്ഷൻസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 degrees to 15 degrees ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിൻ്റെ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 3 and NS is >10. അതേപോലെ തന്നെ സിയുടെ വാല്യൂ ഇസ് വേരിയിങ് ഫ്രം 3/4λ to 4/3λ. സോ ഈ ഒരു അസംപ്ഷൻസ് നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ഗെയിനിന് വി ക്യാൻ സേ ദാറ്റ് ഗെയിൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാഫ് പവർ ബീം വിത്ത് സ്ക്വയർ എന്ന് നമുക്കവിടെ പറയാം. സോ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഗെയിനും ഹാഫ് പവർ ബീം വിഡ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഗെയിനിൻ്റെ വാല്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഹാഫ് പവർ ബീം വിഡ്ത്ത് നമ്മൾ കുറയ്ക്കണം. അതുപോലെ ഗെയിനിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഹാഫ് പവർ ബീം വിഡ്ത്തിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. സോ ഇതാണ് ഹെലിക്കൽ ആൻറ്റിനയുടെ ഡിഫറൻറ്റ് എക്സ്പ്രഷൻ ഫോർ ആക്സിയൽ മോഡ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഹെലിക്കൽ ആൻറ്റിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. ഹെലിക്കൽ ആൻറ്റിനയുടെ ബേസിക് ആയിട്ടുള്ള മോഡ്സുകളും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻസ് ഒന്നും നമുക്കവിടെ ആവശ്യമില്ല. എക്സ്പ്രഷൻസ് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കും. ഓക്കെ.